മതേതര ഇന്ത്യയിൽ വംശീയ ഉന്മൂലനം അനുവദിക്കില്ലെന്ന് ഫാദർ ബിജു പാലപ്പറമ്പിൽ. സി എസ് എസിന്റെ നേതൃത്വത്തിൽ ചെറിയപ്പള്ളിയിൽ സംഘടിപ്പിച്ച സായാഹ്ന ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മണിപ്പൂരിലെ കലാപത്തിലൂടെ നൂറുകണക്കിന് ആളുകളെ കൊന്നൊടുക്കിയിട്ടും സംഘർഷം ദിവസങ്ങളോളം നീണ്ടിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കാത്ത കേന്ദ്ര സർക്കാരും മണിപ്പൂർ സർക്കാരും ഉടൻ കലാപം അടിച്ചമർത്തണമെന്ന് ഫാദർ ബിജു പാലപ്പറമ്പിൽ അഭിപ്രായപ്പെട്ടു. മതേതര ഇന്ത്യയിൽ വംശീയ ഉന്മൂലനം അനുവദിക്കില്ലെന്നും ഫാദർ ബിജു പറഞ്ഞു. ക്രിസ്ത്യൻ സർവീസ് സൊസൈറ്റി സംഘടിപ്പിച്ച സായാഹ്ന ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമ്മുടെ രാജ്യത്തെ എല്ലാവർക്കും സ്വാതന്ത്ര്യമായി ചിന്തിക്കാനും സ്വാതന്ത്ര്യമായി ജീവിക്കാനും ഏത് മതത്തിൽപ്പെട്ട വ്യക്തിയായാലും ആ മതത്തിന്റെ സ്വാതന്ത്ര്യം അനുഭവിക്കാനുള്ള അർഹതയുണ്ടെന്ന് അധികാരികളെ ബോധ്യപ്പെടുത്തുക എന്നത് മാത്രമാണ്. അതുകൊണ്ട് ഈ യോഗം ഔപചാരികമായി ഞാൻ ഉദ്ഘാടനം ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതൊരു സൂചന മാത്രമാണ്, ഇതുകൊണ്ട് അവസാനിപ്പിക്കരുത്. പ്രാർത്ഥന മുഖ്യമായ കാര്യമാണ്, എന്നാൽ പ്രാർത്ഥനയോടൊപ്പം പ്രവർത്തനവും അനിവാര്യമാണ്. മുന്നിട്ടിറങ്ങണം. നമ്മുടെ സമുദായത്തിന് വേണ്ടി മാത്രമല്ല, ഇതുപോലെ രാജ്യത്തെ ഒറ്റുകൊടുക്കുന്ന ചതിയന്മാരുടെ കഴുകൻ കണ്ണുകളിലും അവരുടെ പിടിയിലും നമ്മളുടെ ജനം, നമ്മുടെ ഈ രാജ്യത്തെ ഓരോ മക്കളും പൗരന്മാരും വീഴാതെ കാത്തു സൂക്ഷിക്കേണ്ടത് കത്തോലിക്കരായിട്ടുള്ള നമ്മുടെ കടമയാണ്. രൂപത സി എസ് എസ് സ്പിരിച്വൽ ഡയറക്ടർ ഫാദർ ബാബു മുട്ടിക്കൽ ആമുഖ പ്രസംഗം നടത്തി. ക്രിസ്ത്യൻ സംഘടനകളും സി എസ് എസും ക്രിസ്ത്യൻ സംഘം ക്രിസ്ത്യാനികളും പരിശ്രമിക്കുക. സമൂഹത്തിൽ രാജ്യത്ത് സന്തോഷ സമാധാനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. എന്നാൽ ഇതെല്ലാം മനസ്സിലാക്കാതെ പലപ്പോഴും ക്രിസ്ത്യാനികളെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് പരിശ്രമിക്കുന്നത്. നമുക്കറിയാം, മദർ തെരേസ ഈ ദിവസങ്ങളിലൊരു യൂട്യൂബ് കാണുകയുണ്ടായി. ആദ്യം ക്രിസ്ത്യാനികളെ വകവരുത്തുക, അതിനുശേഷം മുസ്ലിങ്ങളെ വകവരുത്തുക. മദർ തെരേസ പോലും ഇവിടെ സമൂഹത്തിന്, ഇന്ത്യക്ക് നാശമാണ് വരുത്തിയിരിക്കുന്നതെന്ന് ഒരാൾ പറയുകയുണ്ടായി. രൂപത സി എസ് എസ് പ്രസിഡന്റ് ജിസ്മോൻ ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ചു. ജോജോ മനക്കൽ, ജോയ് മേലെടുത്ത, റാഫി ടി എഫ്, റാണി പ്രദീപ്, സിസ്റ്റർ സെലിൻ, ഡെയ്സി ബാബു, സ്റ്റാലിൻ ചിറക്കപ്പറമ്പ് എന്നിവർ പ്രസംഗിച്ചു. ധർണയ്ക്ക് മുന്നോടിയായി ചെറിയപ്പള്ളി പള്ളിയങ്കണത്തിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനത്തിൽ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു.